രണ്ട് മൂന്ന് നാല് പ്രതികളായിട്ടുള്ള അനിൽകുമാർ, ഒപ്പം സോമൻ, പ്രമോദ് തുടങ്ങിയ ആളുകൾ, ജിനു തുടങ്ങിയ ആളുകൾ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. അതിനുശേഷം മൃതദേഹം അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കുന്നത് 2008-2009 കാലഘട്ടത്തിലാണ് കല എന്ന യുവതിയെ മാന്നാറിൽ വെച്ച് കാണാതാകുന്നത്. ആ സമയത്ത് ഭർത്താവ് അനിൽകുമാർ ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് അനിൽകുമാർ നാട്ടിലേക്ക് എത്തുന്നത്. ഇതിൽ വീട്ടുകാർ പറയുന്നതനുസരിച്ച് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ വിവരം അനിൽകുമാറിനെ വീട്ടുകാർ അറിയിക്കുന്നു. ഇതിനുശേഷം അനിൽ നാട്ടിലെത്തുന്നു. അനിൽ നാട്ടിലെത്തുമ്പോൾ കല ഈ വീട്ടിലില്ല, കല മറ്റെവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് കലയെ വിളിച്ചു വരുത്തി ഈ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള പ്രമോദിന്റെയും ജിനുവിന്റെയും ഒക്കെ സഹായത്തോടു കൂടി കാറിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ്, വലിയ പെരുമ്പുഴ പാലം എന്ന് പറയുന്നത് മാന്നാർ പ്രദേശത്ത് തന്നെ മാന്നാർ മാവേലിക്കരയുടെയും കൂടെ അതിർത്തി പങ്കുന്ന പ്രദേശമാണ് ഈ പാലം എന്ന് പറയുന്നത്. ആ പാലത്തിൽ വെച്ച് കൊലപാതകം നടത്തുന്നു. മറ്റു ഒരാളെ കൂടി അവിടേക്ക് സഹായിയായി വിളിക്കുന്നു. ഇതിനുശേഷം അവർ ഈ വീട്ടിലെത്തി ഈ വീടിന്റെ പഴയ സെപ്റ്റിക് ടാങ്കിൽ ഈ മൃതദേഹം കുഴിച്ചു മൂടുന്നു എന്നുള്ളതാണ് ഈ ഒരു കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം. ഓക്കെ, ഒരു സിനിമക്ക് ഉള്ള വകുപ്പുണ്ട് എന്ന് പല ആളുകളും കമന്റ് ഇടുന്നതായി കണ്ടു. 15 വർഷം മുൻപ് തന്റെ ഭാര്യയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിലിട്ട് ആള് വേറൊരു കല്യാണം കഴിഞ്ഞു. അതായത് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആഴ്ച തന്നെ അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് ഗൾഫിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ്, ആഫ്രിക്കയിലായിരുന്നു, അങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ കറങ്ങി നടക്കുക. ഇത്രയും കാലം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇതൊരിക്കലും പുറത്താവില്ല എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു സത്യം എന്ന് പറയുന്ന സാധനം അത് എത്ര മൂടി വെച്ചാലും പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അല്ലേ. ഇവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുമിച്ച് മദ്യപിക്കുന്ന സമയത്ത് അറിയാണ്ട് പറഞ്ഞുപോയ ഒരു സംഭവമാണ്. അതായത് കലയെ കൊന്നതുപോലെ അല്ലെങ്കിൽ ഒരു തെളിവും ഇല്ലാണ്ട് നിന്നയെ ആക്കുമെന്ന് കള്ളു കുടിക്കുന്ന ഒരാളുടെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ ആ ഭാര്യയാകാം ഒരു പക്ഷേ ഉമ്മക്കത്ത് അയച്ചത്, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആരെങ്കിലാകാം. ഒരു ഉമ്മക്കത്ത് പോലീസിന് വരുന്നുണ്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ 15 വർഷത്തോളമായിട്ട് കാണാനില്ല എന്നുള്ള ഒരു പരാതി പോലും പറയാത്ത ഒരു ഭർത്താവ്, അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരും അത് തന്നെയാണ് ചെയ്തത്, കാണാനില്ല എന്നുള്ളൊരു സംഭവം. ഇതിന് ശരിയായിട്ട് ബന്ധുക്കൾ കളിച്ച ഒരു കളി കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന പെൺകുട്ടി, കല എന്ന പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിഹിതമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരാളുടെ കൂടെ കല എന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയി. ആ ഒരു സമയത്ത് നമ്മുടെ അനിൽകുമാർ നാട്ടിലേക്ക് വരികയും വൈരാഗ്യം കൊണ്ട് കൂട്ടുകാരെയും കുറച്ച് ബന്ധുക്കളെയും വിളിച്ച് കാറിലിട്ട് കൊന്നു. കൊന്നതിന് ശേഷം ഇവരുടെ ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇടണല്ലോ, അതിന് മുന്നോടിയായിട്ട് വേറൊരു കൂട്ടുകാരനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് സഹായിക്കണം. പക്ഷെ ആ ഒരു കൂട്ടുകാരൻ ഇതിന് തയ്യാറായില്ല. ഒരുപക്ഷെ ആ ഒരു കൂട്ടുകാരനാകാം ഒരുപാട് കാലത്തിന് ശേഷം ഒരു മനസാന്തരപ്പെട്ടുകൊണ്ട് ഈ ഇങ്ങനെ ഒരു സംഭവം അത് പുറത്തു പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ദൃക്സാക്ഷിയായി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് സൂരജ് എന്നാണ് പേരുന്നത്, സുരേഷ് അങ്ങനെ എന്തോ, അയാളാണ് ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. ഒരിക്കലും ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 15 വർഷത്തിനുള്ളിൽ ജീർണിച്ചു പോകും, അല്ലെങ്കിൽ ജീർണിച്ചു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കെമിക്കലും കൂടി ഉപയോഗിച്ചിരുന്നുള്ളത്. അപ്പൊ ബുദ്ധിമാനാണ്, സിനിമക്കുള്ള വകുപ്പുണ്ട് പറഞ്ഞാൽ ആ ഒരു കാര്യത്തില്ല. കാരണം അവിടെയും ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കിൽ ഇടുക മാത്രമല്ല, അത് നശിച്ചു പോകാനുള്ള സംഭവം. ഇനിയിപ്പോ അതിൽ നിന്ന് കിട്ടിയത്, ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ്, തലയിൽ വെക്കുന്ന ഒരു ക്ലിപ്പ്, പിന്നെ ശരീരത്തിൽ ഏതോ കുറച്ച് വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ കിട്ടിയ സാധനങ്ങളൊക്കെ ഫോറൻസിക് റിപ്പോർട്ടിന് അയച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ പറയാനുള്ളൂ. ഇയാൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ലൂപ്പ് പോയിന്റ് ആയിട്ടാണ് ഈ കിടക്കുന്നത്. ഈ മൃതശരീരം കിട്ടണം, അതുകൂടാതെ തന്നെ ഒരു കാറിലാണ് ഇവരെ കൊലപാതകം ചെയ്തത് എന്ന് പറയുന്നത്, ആ കാറും തിരിച്ചു കിട്ടണം. അത് രണ്ടും കിട്ടാത്ത ഇടത്തോളം കാലം ഇയാൾക്ക് സിമ്പിളായിട്ട് ഇന്ന് ഊരാൻ കഴിയുന്നുള്ളതാണ്. ഇയാളൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഗവൺമെന്റ് കഴിയുന്ന തരത്തിൽ ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പെൺകുട്ടിയെ കൊന്നതിന് ശേഷം ഈ നാട്ടിൽ ഇങ്ങനെ വീണ്ടും അടുത്ത കല്യാണം കഴിച്ചിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ എന്നൊക്കെ പറയണമെങ്കിൽ സംഭവം ശരിയാണ്, പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കി. പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇയാളെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കാണോ ഈ ഒരു കേസ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വാർത്തയുടെ കുറച്ച് കഷ്ണമാണ്, ഒന്ന് കേൾക്കാം. കേസ് തെളിയുന്നത് ഈ കലയെ കാണാതായ ഘട്ടത്തിൽ കല മറ്റൊരാളുമായി പോയി എന്നുള്ളതാണ് നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കലയെ കാണാനില്ല എന്ന തരത്തിൽ കലയുടെ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കലയെ കണ്ടെത്തുന്നതിന് വേണ്ടി ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണ് എന്ന വിവരം പോലീസ് റെക്കോർഡ്സിൽ എവിടെയും തന്നെ ഇല്ല. പക്ഷേ ഓക്കെ ഓക്കെ, വീട്ടിൽ നിന്നും ഒരാളെ കാണാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയോ പൂച്ചയോ പോയാൽ പോലും നമ്മൾ തെരഞ്ഞു കണ്ടെത്തും അല്ലെ. ഒരു മനുഷ്യ സ്ത്രീ കാണാതായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലുള്ള കംപ്ലൈന്റും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, കലയുടെ വീട്ടുകാരും സംഭവം അറിയാൻ വൈകിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഭർത്താവിന്റെ വീട്ടുകാരെങ്കിലും കേസ് കൊടുക്കണ്ടേ? അപ്പൊ അതിനായിട്ടുള്ള ഒരു മുടന്ത ന്യായം അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബ ഒരു സ്ത്രീ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ മുഴുവൻ നുണയായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം അവൾക്കൊരു എന്താ പറയാ കാമുകനുണ്ടായിരുന്നു,
അങ്ങനെ അവൾ ഇറങ്ങിപ്പോയതാണ് എന്ന രീതിയിലൊരു ഡയലോഗ് അടിച്ചു. അങ്ങനെ ഇവരെ വീട്ടിലെന്തോ വിഷയമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടെ പോയപ്പോ ബന്ധു അവിടെ ചെന്ന സമയത്ത് കല പറഞ്ഞ ഇറങ്ങി പോകാൻ പറഞ്ഞത്ര അവരോട്, കലയും പിന്നെ ആ വീട്ടിലത്തെ കുറച്ച് ആളുകൾ, അനിലിന്റെ വീട്ടിലത്തെ ആളുകൾ ഈ ബന്ധുക്കളോട്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാഞ്ഞത്. പിന്നെ ഇവൾ വേറൊരാളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളോട് മുങ്ങി. ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് 15 വയസ്സിലോ 11 വയസ്സിലായിട്ടും തുടങ്ങി പ്രണയമാണ് എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് പ്രണയം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇവിടെ നുണയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനം അല്ലെ. ഒരാൾ വിവാഹം കഴിക്കുന്നു, പ്രണയത്തിലൂടെ ജീവിക്കുന്നു, നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാണ് ജീവിക്കുന്നത് നാട്ടുകാരും കുറച്ച് കുടുംബക്കാരും പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് വ്യക്തത ഇല്ലാത്തത്. ഇനി വേറെ വലിയ രീതിയിൽ അന്വേഷിക്കാൻ ചിലപ്പോൾ ഇനി വല്ല ഇൻഷുറൻസ് തട്ടലും വല്ലതാണോ എന്നും കൂടി നമുക്കറിയില്ല. അത് മാത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഇൻഷുറൻസ് തട്ടൽ മാത്രമല്ല ശരീര അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ വിൽപ്പന നടക്കുന്ന റാക്കറ്റ് പോലും നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാമെന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം ഈ പോലീസുകാർക്കും കിട്ടിയിട്ടൊന്നുമില്ല. അവര് ഏകദേശം ഒരു രൂപരേഖ വെച്ചിട്ടും ഈ കുടുംബക്കാർ പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ് കളിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുൻപ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം ലഭിക്കുന്നു, കല കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ പോലീസിന് സംശയം നിലയിൽ കിട്ടിയ ആളുകളെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്ന ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. ഓക്കെ, സംശയം തോന്നിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ആ ഒരു ഉമക്കത്ത് കിട്ടിയ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഈ ഉമക്കത്ത് ഒരു പക്ഷെ ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും മാനസാന്തരപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിരന്തരമായി മദ്യപിക്കുന്ന സമയത്ത് ഇടയിൽ എപ്പോഴോ ഒരു ഭയങ്കര വെയിറ്റ് ആയിട്ട് പറഞ്ഞതാ, സിനിമയിലൊക്കെ നടക്കുന്ന ഒരു ഡയലോഗ് പോലെ പറഞ്ഞതാണെന്ന് പറഞ്ഞത്. അതായത് കലയെ കൊന്ന് ഇട്ട പോലെ തന്നെ ഒരു തെളിവില്ലാതെ ആക്കുമെന്ന് പറഞ്ഞത് ഒരു സുഹൃത്ത് കേട്ടതോ, അല്ലെങ്കിൽ ഇനി ഏറ്റവും വലിയ സാധ്യത അന്ന് അവളെ കൊന്ന സമയത്ത് ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ കുടുംബക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പൊ അയാൾ സമ്മതിച്ചില്ല, അയാൾ അവിടെ നിന്നും പോയി എന്ന് പറഞ്ഞു. അയാളാകാനും ഒരു സാധ്യത ഉണ്ട്, കാരണം അയാൾ അന്ന് തന്നെ പറഞ്ഞു എനിക്കിതിൽ കൂട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്ക് 15 വർഷത്തിന് ശേഷം ഇനി മാനസാന്തരപ്പെടേണ്ടതായിട്ട് എന്താണ് സംഭവിച്ചത് എന്നും നമുക്ക് വ്യക്തത ഇല്ല എന്നുള്ളതാണ്. അനിൽകുമാറാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. അനിൽ കലയെ കൊന്ന ശേഷം സുഹൃത്തുക്കളുടെ അടക്കം സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരുടെ സഹായത്തോടെ ഇവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഈ സെപ്റ്റിക് ടാങ്കിൽ ഈ മൃതദേഹം അടക്കം നശിച്ചു പോകുന്നതിനുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ കാര്യമായ തെളിവുകളൊന്നും പോലീസ് ലഭിച്ചില്ല. പകരം മനുഷ്യന്റെ ശരീര അവശിഷ്ടങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ചില വസ്തുക്കളും ഒപ്പം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പും വസ്ത്രത്തിന്റെ ചെറിയ ഒരു പീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പോലീസ് ലഭിച്ചത്. കണ്ടല്ലേ, ഒരു വളയും പിന്നെ ക്ലിപ്പും പിന്നെ മുടി, അങ്ങനെയുള്ള സംഭവം. മുടിയും പല്ലൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് തീർച്ചു പോകുന്നത്, അതൊന്നും ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇനി ഇയാളെ പിടിച്ചു കൊടുത്ത് അയാളെ നാട്ടിലേക്ക് എത്തിക്കണം. നാട്ടിലെത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്താലാണ് കൃത്യമായിട്ട് ഒരു കാര്യം അറിയുള്ളൂ, സെപ്റ്റി ടാങ്കിൽ ഇട്ടു എന്നുള്ള കാര്യം പറയുന്നുള്ളൂ. സ്വന്തം സെപ്റ്റി ടാങ്ക് ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വേറെ വല്ല സ്ഥലങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന വല്ല ടോയ്ലറ്റിന്റെ ഇതിലാണെങ്കിലും ഇട്ടിട്ടുള്ളത്. ഇതിൽ നിന്നും കിട്ടുന്ന ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുളിക്കുന്ന സമയത്തൊക്കെ ആളുകളെ കയ്യിൽ നിന്നൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ ക്ലിപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ, ചെറിയ തുണികളൊക്കെ ചില ആളുകളെ നിന്ന് മിസ്സാവുന്നതൊക്കെ ആയിട്ട് നമ്മൾ അല്ലെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇയാളെ പിടിക്കപ്പെടണമെങ്കിൽ, ഇയാൾ ഇങ്ങനെ കൊന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് തെളിവുകൾ വേണം. ഒരാൾ കൊന്നു കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്. പിന്നെ ആ ഒരു വാഹനം, അത് അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ ഉപയോഗിച്ച ഒരാളെ കൊന്നു, ഞാൻ ഈ ഒരു കത്തി കൊണ്ട് കൊന്നു എന്ന് പറയുമ്പോൾ ആ കത്തി തന്നെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ട് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനം കണ്ടെത്തണം. പിന്നെ മൃതദേഹത്തിന്റെ ഇത് ഫോറൻസിക്കിന് വിടുന്നുണ്ട്, ഫോറൻസിക്കിന് വിട്ട് കഴിഞ്ഞാലും ഒരു ലൂപ്പ് പോയിന്റ് ആയിട്ട് കിടക്കുകയാണ് അവിടെ. ടോയ്ലറ്റിൽ കുളിക്കണ സമയത്ത് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട് പോയിട്ടുണ്ടാകാം, ഇല്ലെ ഉണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്കത് മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലൂപ്പ് പോയിന്റുകളും കൂടി ഇതിനുള്ളിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അനിൽകുമാറിന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന തന്നെയാണ് ഒരു പക്ഷേ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയുള്ളൂ. കാരണം വീട്ടുകാർ പോലും ഈ ഒരു കാര്യത്തിൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കാണാതായി, അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അനിൽകുമാറുമൊത്ത് നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ള സംഭവം തന്നെയാണ് കുടുംബക്കാരും കുറച്ച് വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതാക്കണം. കാരണം ഇദ്ദേഹത്തിന് വേണ്ടി വലിയ വലിയ വക്കീലന്മാരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഊമക്കത്ത് കൊടുത്തത് ആരാണ് എന്നുള്ളൊരു സാധനം പോലീസുകാർക്ക് അറിയാം, അവർ പറയുന്നുണ്ട്, ആ പേര് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് സ്ഥിരീകരണം നടത്തി കഴിഞ്ഞാലേ ഇത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് ബോഡി വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകത്തിന്റെ സാക്ഷിമൊഴി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ആ കേസിനെ കോടതിയിൽ എത്തുമ്പോൾ ബലപ്പെടുത്തുന്നതും ആ കേസിലെ ഏറ്റവും നിർണായകമാകുന്നതും. അങ്ങനെ ഒരു സാക്ഷിമൊഴിയാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാറാണ് ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ളത്. സുനിൽകുമാറിനെ അനിൽകുമാർ, സുനിൽകുമാർ എന്ന് പറയുന്നത് അനിൽകുമാറിന്റെ ബന്ധുവും സുഹൃത്തും കൂടിയാണ്. ഈ കൊലപാതകത്തിന് ശേഷം വലിയ പെരുമ്പുഴ പാലത്തിലേക്ക് അനിൽ സുനിൽകുമാറിനെ വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് സുനിലിനോട് ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ സുനിൽകുമാർ ലക്ഷ്മണൻ സുരേഷിനെ വിളിച്ചു വരുന്നു, സുരേഷിനോട് മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ സുരേഷ് താൻ ഈ കൊലപാതകത്തിന് കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്മാറി എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയത്. സുരേഷ് അവരുടെ കുടുംബക്കാരനാണ്, അയാളെ കൂട്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് മറവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂട്ടി കൂടെ വിളിക്കുകയാണ്. സുഹൃത്തുമാണ്, കൂട്ടുകാർ കുടുംബക്കാരനുമാണ്. പക്ഷെ അയാൾ ഈ ഒരു തെമ്മാടിത്തരത്തിൽ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു പോയി എന്ന് പറയുന്നു. അയാളാവാനാണ് ഒരു പക്ഷേ എനിക്ക് സാധ്യത. കാരണം പോലീസിനോട് കൂടുതലായിട്ട് ഇപ്പൊ മൊഴി കൊടുത്തല്ലോ ഞാൻ കണ്ടു എന്നുള്ളത്, ആ മൊഴി കൊടുക്കാനുള്ള ധൈര്യം ഇപ്പൊ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസ് തെളിയിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഊമക്കത്ത് അയച്ചിട്ടുണ്ടാവുക. കാരണം ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു മനുഷ്യനാ, കേട്ടറിവ് കൊണ്ടല്ല കണ്ടറിവ് കൊണ്ട് ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ്. ആ ഘട്ടത്തിൽ മാരുതി കാറിൽ ആയിരുന്നു അനിൽകുമാർ ഉണ്ടായിരുന്നതെന്നും ആ കാറിൽ കലയുടെ മൃതദേഹം ഉണ്ടായിരുന്നെന്നും അത് താൻ കണ്ടു എന്നും കൃത്യമായ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ തെളിവുകൾക്കപ്പുറം ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ സുരേഷിന്റെ സാക്ഷിമൊഴിയാണ്. സുരേഷും ഈ മാന്നാർ സ്വദേശി തന്നെയാണ്, ഒപ്പം അനിൽകുമാറിന്റെ സുഹൃത്തും ബന്ധുവും കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിലെ മറ്റ് പ്രതികളാണെങ്കിൽ കൂടിയും അനിൽകുമാറിന്റെ, അതായത് കൊലപാതകം നടത്തിയ കലയുടെ ഭർത്താവായ അനിൽകുമാറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമാണ്. ഏതായാലും ഓക്കെ, നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ആ വാഹനം കണ്ടെടുത്തേണ്ടി വരും, പിന്നെ കൂട്ടുകാരന്മാരും കുടുംബക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്തത് നടത്തിയത് എന്ന് അവർ ആ നാല് സാക്ഷികളും അല്ലെങ്കിൽ നാല് പ്രതികളും അത് സമ്മതിക്കും ചെയ്തിട്ടുണ്ട്. ഇനി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്, സൗത്ത് ആഫ്രിക്കയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ നമുക്കറിയില്ല. എന്തായാലും വരുത്തേണ്ടി വരും, വരുത്താതിരിക്കാൻ കഴിയില്ല. ഇനി അയാൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നാട് വിട്ടു പോയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത്, അയാൾക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് ഊരിപ്പോരാ. ഇനി കോൺഫിഡൻറ്റിൽ ആൾക്ക് വരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സംഭവമായി പോകും. കാരണം അമ്മതിരി കുടുക്കാണ് കുടുക്കി കെടുത്തിയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു പെൺകുട്ടിയുടെ കലയുടെ ചേട്ടൻ ജ്യേഷ്ഠൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാം. ഇപ്പോഴും അവള് ജീവിച്ചിരിക്കുള്ള വിശ്വാസത്തിലായിരുന്നു ഞാനിരുന്നത്. പക്ഷേ കാരണം ഇവിടെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടോണ്ട്, അവളെ ആലപ്പുഴ വെച്ച് കണ്ടു, മണ്ണാർശാല വെച്ച് കണ്ടു, എറണാകുളത്ത് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നത്. അപ്പം നമുക്ക് ഒന്നോടൊന്നോടെ നമുക്ക് ഇവിടെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു കുഞ്ഞില്ല അവർക്ക്, ആ കുഞ്ഞിനെ കാണാൻ വരും എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാനിപ്പോഴും വിശ്വസിച്ച് ജീവിച്ചിരിക്കുമായിരുന്നു. പിന്നെ അവർ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം. അത് എവിടെയും ഞാൻ പറയും, കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ സഹോദരി മരിച്ചു പോയത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവരെ ഒളിച്ചോടി പോയി വേറൊരാൾ കൂടെ പോയി എന്ന് പറയുന്നു, മകനെ മകളെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. അപ്പൊ ആലപ്പുഴ വെച്ചു, എറണാകുളം വെച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇവളെ കണ്ടവരുണ്ട് എന്ന് ഉള്ള ഒരു മൊഴി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും വിചാരിക്കുന്ന അവള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണ് മരിച്ചു അല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്, അതുവരെ വീട്ടുകാർക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ആളുകൾ പറയാം ഞങ്ങളവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, അത് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരാണല്ലോ പറയുന്നത്, അപ്പൊ അത് ഉള്ളതാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവരങ്ങനെ പോയി. അതുകൊണ്ടാണ് അവർ കേസ് കൊടുക്കാന്. പിന്നെ കൊലപാതകം നടത്തിയ വീട്ടുകാർ കേസ് കൊടുക്കില്ലല്ലോ, കാരണം അപ്പൊ പെട്ടെന്നുള്ള ഒരു അന്വേഷണം വരും. ഇനി 15 വർഷത്തോളമൊക്കെ ഒരു ശരീരം ഭൂമിക്കടിയിൽ ഇട്ട് കഴിഞ്ഞാല്, അത് കൂടാതെ തന്നെ ഈ സേഫ്റ്റി ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും പിന്നെ മറ്റുള്ള ഓരോരോ എന്താ പറയാ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ഒക്കെ നശിച്ചു. പക്ഷെ പല്ല് അത്രയും പെട്ടെന്ന് നശിച്ചു പോകില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പല്ലും മുടിയൊക്കെ കുറെ കാലം നിൽക്കും. സേഫ്റ്റി ടാങ്കിൽ നിന്ന് അങ്ങനെ മുടി കിട്ടിയതായിട്ടോ പല്ല് കിട്ടിയതായിട്ടോ പറയുന്നില്ല, ആകെ കുറച്ച് ഐറ്റംസ് കിട്ടി എന്ന് പറഞ്ഞു, ശരീരത്തിൽ ധരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സേഫ്റ്റി ടാങ്ക് തന്നെയാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കാനൊന്നും കഴിയില്ല. ഇത് അനിൽകുമാർ വന്നാലോ അല്ലെങ്കിൽ നാലെണ്ണത്തിന് നല്ല ഇടി ഇടിച്ച് പരിപ്പിറക്കി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് തന്നെ സമ്മതിക്കും, ചിലപ്പോൾ ഇതാവൂല ആ ടോയ്ലറ്റിന്റെ ഈ ഒരു സംഭവം എന്നുള്ളതാ. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൃശ്യം സിനിമയൊക്കെ പോലെ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ആ ഒരു കാറും കൂടി കിട്ടണം, കാറും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് കേസിന് ഒരു പവർ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു ഭയങ്കര ലൂപ്പ് പോയിന്റ് ആണിത് രക്ഷപ്പെടാനുള്ളത്. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. 15 വർഷത്തോളമായിട്ട് ഒരു കൊലപാതകം മൂടി വെക്കാൻ, അത് വിദഗ്ധമായി മൂടി വെക്കാൻ കഴിഞ്ഞ അയാളുടെ ആ സാധാരണക്കാരന്മാരുടെ ഒക്കെ ഒരു ബുദ്ധി നോക്കി, മദ്യമാണ് ഒരു പക്ഷെ അനുഗ്രഹമായത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം കേരളത്തിലെ മദ്യകച്ചവടം കുറച്ചെങ്കിലും ഉപകാരത്തിൽപ്പെട്ടു എന്ന് ഇപ്പോഴെങ്കിലും ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മദ്യപാനികൾ പലപ്പോഴും ചില സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ തുറന്നു പറയും, വിളിച്ചു പറയും. അവർക്ക് ഓർമ്മ ഇല്ലല്ലോ, ബോധം ഉണ്ടാവില്ലല്ലോ.
അതുകൊണ്ട് പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അത് കാലങ്ങളായിട്ടുള്ളതാണ്. ഓക്കെ, എന്തായാലും കേരള പോലീസിന് ഒരു സല്യൂട്ട് കൊടുക്കാം. കാരണം ഈ ഒരു കേസ് വളരെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു രണ്ട് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഏകദേശം പക്ക എല്ലാ ക്ലാരിഫിക്കേഷനും കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ ഈ സിനിമകളൊക്കെയാണ് പല ആളുകളെയും ഇത്തരം കാര്യങ്ങൾ പ്രചോദനമാവുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പല ആളുകളും പറയും സിനിമ ചെറും മെസ്സേജ് ആയിട്ടൊന്നും കാണേണ്ട, വെറും എന്റർടൈൻമെന്റ് ആയിട്ടോ വെറുതെ കാണുന്ന ഒരു സംഭവമായിട്ട് കണ്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല, പല സിനിമകളും പ്രചോദനമാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ വിചാരിച്ചത് ഇത് ആരും കണ്ടത്തില്ല എന്നുള്ളതാണ്. പക്ഷേ മൂന്നാം കണ്ണ് എന്നൊരു സംഭവമുണ്ട്, അത് ചിലപ്പോൾ ചില ആളുകളുടെ രൂപത്തിലാകാം, ചിലപ്പോൾ ആ ഒരു ദൈവത്തിന്റെ രൂപത്തിൽ തന്നെയാകാം പുറത്തു വരുന്നത്. ഓക്കെ, എന്തായാലും കേസ് എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടട്ടെ. അനിൽകുമാർ ഈ ഒരു കാര്യങ്ങൾ ഇനി പുറത്തു വന്നാലേ പറയുള്ളൂ, അയാൾ നാട്ടിലെത്തട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും വരാം. അതുവരെ ദിസ് ഇസ് ഇന്ത്യയുടെ പോൾ, സൈനിങ് ഓഫ്.